സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സങ്കീർത്തനം 146 വിധവകളുടെ സംരക്ഷകനായ നാഥനെ സ്തുതിക്കുകയായിരുന്നെങ്കിൽ, ഇന്നിത വിധവകളുടെ ഭവനങ്ങളെ കവർന്നെടുക്കുന്ന മതപ്രമാണിത്വത്തെയാണ് നാഥൻ അപലപിക്കുന്നത് സുവിശേഷത്തിൽ മർക്കോസ് 12:38-44. ഏഴുപേരെ വിവാഹം കഴിച്ചിട്ടും വിധവയായി മാറേണ്ടി വന്നവളുടെ കഥ കഴിഞ്ഞ ദിവസം സദുക്കായർ അവതരിപ്പിക്കുകയായിരുന്നല്ലോ. തോബിയാസിനെ ദൈവം അവളുടെ ജീവിതത്തിലേക്ക് അയക്കും മുൻപ് സാറായും അങ്ങനെ തന്നെയായിരുന്നു. ദാമ്പത്യം ഒരു നിറവോ വൈധവ്യം ഒരു കുറവോ അല്ല, എല്ലാ ജീവിതാവസ്ഥകളെയും പൂർത്തീകരിക്കുന്ന ഉത്ഥാനത്തിന്റെ പരിണതിയിലേക്ക് അതിനെ നയിക്കുന്നത് ദൈവമാണ്, ദൈവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വിധവയെ ഉത്ഥാനത്തിലേക്ക് തുറന്നു നിൽക്കുന്ന ഒരു ജീവിതക്കുറിയായി നമുക്ക് വായിച്ചെടുക്കാം. അതേസമയം യഥാർത്ഥ ആരാധനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ബാഹ്യമായ പൊങ്ങച്ചങ്ങളിലും മാനുഷികമായ പെരുമകളിലും മാത്രം ശ്രദ്ധയൂന്നുന്ന വേദാന്തങ്ങളെക്കുറിച്ച് നാഥൻ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ആത്മീയതയെ ധനാഗമ മാർഗമായി കണ്ടുകൊണ്ട് ഏറ്റവും അധസ്ഥിതരുടെ അവകാശം പോലും കട്ടെടുക്കുന്നവരുടെ ബാഹുല്യം ഇന്നുമുണ്ട്. അനാവശ്യമായ നിബന്ധനകളും ഭീഷണികളും ഭീതിയും പരത്തിക്കൊണ്ട് ആധ്യാത്മിക വ്യവസ്ഥയെ പരിപോഷിപ്പിക്കാൻ നോക്കുന്നതും ക്രിസ്തീയമല്ല. ഇന്നത്തെ ആദ്യ വായനയും സങ്കീർത്തന വാക്യങ്ങളും തോബിത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ്. തോബിത്ത് 12:13 അധ്യായങ്ങൾ. പ്രതിഫലങ്ങളെക്കുറിച്ചുള്ള ഒരു വിചാരവേളയിൽ ദൂതൻ തോബിത്തിനെയും തോബിയാസിനെയും മാറ്റി നിർത്തി രഹസ്യമായി ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ക്രിപ്തോസ് രഹസ്യമായി ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് നോക്കാനുള്ള ഒരു ക്ഷണം കൂടിയാണത്. അതേസമയം ഉള്ളു പൊള്ളയായ എന്നാൽ പുറമോടികളുള്ള കപട ആധ്യാത്മികതയെ നാഥൻ അപലപിക്കുന്നതും ഇതിനോട് എന്ന് ചേർത്ത് വായിക്കണം. അരമന രഹസ്യങ്ങൾ പരമരഹസ്യങ്ങളായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ രഹസ്യങ്ങൾ നാം ജീവിതം കൊണ്ട് പ്രഘോഷിക്കേണ്ടതാണെന്ന് ദൂതൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ അതിന് തക്ക സർവ്വ ബഹുമതിയോടും കൂടി പ്രഘോഷിക്കാനാണ് ദൂതൻ അവരോട് ആവശ്യപ്പെടുന്നത്. പ്രവൃത്തി ദാബാർ എന്നത് വചനത്തെ കൂടി കുറിക്കുന്ന പദമാണ്. ദൈവത്തിൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമില്ല. ദൈവം കാപട്യമുള്ളവനല്ല. കപട ആധ്യാത്മികതയുടെ മുഖമുദ്രയാകട്ടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇന്ന് ദൂതൻ അവരോട് പറയുന്നു, നിങ്ങൾ മണ്ണിൽ നിന്നെഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാൻ, ഞാൻ വന്നിടത്തേക്ക് തന്നെ ആരോഹണം ചെയ്യാൻ പോകുന്നുവെന്ന്. ഉയർപ്പിന്റെയും സ്വർഗാരോഹണത്തിന്റെയും ക്ഷണമാണിത്. നാഥൻ തന്റെ ആരോഹണത്തെക്കുറിച്ച് ശിഷ്യരോട് പഠിപ്പിക്കുന്നതും ഇതേ ധ്വനിയിൽ തന്നെയായിരുന്നല്ലോ. യോഹന്നാൻ 7:33-16:5. അതുകൊണ്ട് തന്നെ തോബിത്ത് ഉതിർക്കുന്ന കീർത്തനത്തിൽ ഇന്നവൻ പറയുകയാണ്, ദൈവത്തെ നിരസിക്കുന്ന ഒരു തിന്മയുടെ ഗണത്തിന്റെ മുൻപിൽ ഞാൻ ദൈവത്തിന്റെ സ്തുതികൾ പാടുമെന്ന്. ദരിദ്രരോടുള്ള സ്നേഹവും വിശ്വസ്തവുമായ ജീവിതശൈലിയും ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലാതെ പ്രകടനപരതയും അധികാരപ്രയോഗങ്ങളുമല്ല. നമ്മളിൽ നിന്ന് സ്നേഹപ്രവാഹങ്ങളാണ് ഉണ്ടാകേണ്ടത്, അല്ലാതെ എല്ലാം പിടിച്ചെടുക്കുന്ന ജീവിതാർത്ഥികളല്ല. ആ വിധവ തനിക്കുള്ളതെല്ലാം തന്റെ ജീവിതത്തെ തന്നെ മുഴുവനായി അവിടെ ആ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിച്ചുവെന്നാണ് അക്ഷരാർത്ഥത്തിൽ പറയപ്പെടുന്നത്. അവൾ തന്റെ അവസാന ചില്ലിക്കാശ് പോലും ഇങ്ങനെ നിക്ഷേപിക്കേണ്ടി വരുന്ന ഒരു ദേവാലയ വ്യവസ്ഥയോടുള്ള നാഥന്റെ പ്രതിഷേധവും ഇവിടെ വ്യക്തമാണ്. നാഥൻ ശിഷ്യരെ മാറ്റി നിർത്തിയിട്ടാണ് ഇതൊക്കെ പഠിപ്പിച്ചതെന്ന് കുറിക്കപ്പെടുന്നുണ്ട്. നാം ആദ്യമേ കണ്ടതുപോലെ ഒരു ക്രിപ്റ്റോസ് അനുഭവമാണിത്. ഹൃദയത്തിന്റെ ഉള്ളറകളെ പരിശോധിക്കാനായി നമുക്ക് ലഭിക്കുന്ന ഒരു ക്ഷണം. ക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാന പാദമാണിത്. അവന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ അവൻ ശിഷ്യരെ വിളിക്കുമ്പോൾ പറഞ്ഞിരുന്നു, എല്ലാം വിട്ട് നിങ്ങൾ എന്നെ അനുഗമിക്കാൻ. ഇന്നിതാ എല്ലാം വിട്ടുകളയുന്ന ഒരുവളെ നാഥൻ ശിഷ്യത്വത്തിന്റെ മഹനീയ മാതൃകയായി അവതരിപ്പിക്കുകയാണ്. തന്റെ പരസ്യ ജീവിതത്തിന്റെ അന്ത്യപാദത്തിൽ ഉയർപ്പിലേക്ക് തുറക്കപ്പെടുന്ന ഒരു ഉപാന്ത്യം പോലെ ജീവിതത്തിന്റെ ആ വൈധവ്യക്കുറി നാഥനെ കൂടാതെ നാം ഒരിക്കലും പൂർണ്ണമാകാത്ത ഒരു ജീവിത സമസ്യയാണ്.